ഇന്ന് റംസാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, ഇനി അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി മുറിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് ഇനി ചിക്കൻ എടുത്ത് മാറ്റാം. ചിക്കൻ വേവിച്ചെടുത്ത ഈ സ്റ്റോക്ക് ആവശ്യമുണ്ട്, ഇത് മാറ്റി വെക്കാം. ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്, ഇതിനി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇതിനി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിരുമ്പോൾ ഇതിലേക്ക് 1 ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്നിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്, ഇതിലേക്ക് ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് കുറേശ്ശെയായി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് മൊസറല്ല ചീസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിനി മാറ്റി വെക്കാം. ഇതുണ്ടാക്കാനായിട്ട് എനിക്ക് കുറച്ച് ബ്രെഡാണ് ആവശ്യമുള്ളത്. ബ്രെഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ചിക്കൻ്റെ ഫില്ലിങ് ബ്രെഡിലേക്ക് വെച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു ബ്രെഡ് എടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ മുഴുവൻ ബ്രെഡും റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് 3 ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം, അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി 2 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്, ഇനി ബ്രെഡ് ഇതിലേക്കിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ മുഴുവനും റെഡിയാക്കിയെടുക്കാം. സമയമുണ്ടെങ്കിൽ ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിരുമ്പോൾ ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു ഭാഗം റെഡിയായിരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം.
ഇതിൻ്റെ രണ്ട് ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ മുഴുവൻ ബ്രെഡും റെഡിയാക്കിയെടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.